എൻ്റെ മുഖം റോട്ടിലിട്ടിങ്ങനെ ഇങ്ങനെ ഉരയ്ക്കുന്നുണ്ട് നീരജ് ബ്രോ. അപ്പം ആൾക്ക് ഉരയ്ക്കടാവനെ എന്ന് പറയുന്നുണ്ട്. നമ്മൾ നായിൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് കാണിക്കുന്നു. എനിക്ക് കുറച്ച് ശമ്പലായിരുന്നു. ആ അവിടെ നിന്ന് പൊടി വരുന്നുണ്ട്. ഇന്ന് ഇങ്ങോട്ട് തിരിയുക. പെപ്പയാണെങ്കിൽ പോലും ആ കൈ അങ്ങനെ ആയിട്ട് പോലും ആ ബോക്സിങ്ങിൻ്റെ പരിപാടിക്കുള്ള ഓരോ ബോക്സിങ്ങിൻ്റെ ഓരോ പഞ്ച് ചമച്ച് എന്നെ ഇരിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ബാബു ആൻ്റണി അദ്ദേഹത്തിൻ്റെ പ്രസൻസ് തിയേറ്ററിൽ ഉണ്ടാക്കി ഓള ഒട്ടും ചെറുതായിരുന്നില്ല. പുള്ളീൻ്റെ ഷോട്ടായപ്പം ഞങ്ങളെല്ലാവരും ഇത് കാണാൻ വേണ്ടി വന്നു. ചാടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചാടുന്ന പോലെ ചാടിയാൽ മതി. പക്ഷെ നമ്മൾ ഓറായിട്ട് ഈ ഓണക്കാലത്ത് തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന RDX കിങ് ഓഫ് കൊത്ത എന്നീ ചിത്രങ്ങളിലെ കയ്യടി വാങ്ങിയ ഒരു താരമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിഥുൻ വേണുഗോപാൽ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്തായാലും ഓണം ഓണക്കാലത്ത് തിയേറ്ററുകൾ RDX തൂക്കി എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അടിപൊളി, ഭയങ്കര സന്തോഷം. എല്ലാ സിനിമകളും ഓടുന്നുണ്ട്. നല്ല റിപ്പോർട്ട്സാണ്. കണ്ട ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഭയങ്കര നമ്മൾ സ്വപ്നം കണ്ടൊരു ഓണം, ഇത്രയും കളറായിട്ടുള്ളൊരു ഓണം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അടിപൊളി. അപ്പോൾ ഈ RDX എന്ന് പറഞ്ഞ ചിത്രത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ നാട്ടിലും ഉണ്ടാകും. ഇപ്പോൾ ഒരു തല്ല് വഴക്കൊക്കെ നടക്കുകയാണെങ്കിൽ അതിനിടയിൽ കാരണമായിട്ട് നിൽക്കുന്ന ഒരു ചെറിയൻ ചങ്ക് അല്ലെങ്കിൽ ഒരു ചെറിയൻ കഥാപാത്രം ഉണ്ടാകും. അത്തരത്തിലൊരു ഡാൻസ് മാസ്റ്ററുടെ വേഷമാണ് ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ശരിക്കും എങ്ങനെയാണ്, ഡാൻസ് നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. ഞാൻ നമ്മൾ വെറുതെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ വെറുതെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ചാടുക, അതെ തുള്ളുക, ആ പരിപാടി മാത്രമല്ലേ. എന്താ പറയുക, താളബോധം മറ്റേ ലയം അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പം RDX വേണ്ടി ഞാൻ വേറൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എന്നെ അവർ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പോയിൻറ്റിൽ നഹാസ് പറഞ്ഞു, എടാ നീ വേറൊരു സാധനം കൂടി ഉണ്ട്, അതാണ് കുറച്ചുകൂടി നിനക്ക് സ്യൂട്ടാവുന്നേ തോന്നുന്നു പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു ഡാൻസറാണ്. അവിടെ ഡാൻസറാണ് എനിക്ക് സ്യൂട്ടാവുന്നതെന്ന് ചോദിച്ചു. അതെനിക്കറിയില്ല, ഞാൻ കാസ്റ്റ് ചെയ്തു. എനിക്ക് ആ സീൻ എന്തായാലും കുഴപ്പമില്ല, ഞാൻ എടുക്കും. ആൾക്കാരെ വിശ്വസിപ്പിക്കേണ്ട കടമ നിനക്കാണ്, നീ ഡാൻസറാണോ അല്ലയോ എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. ഞാൻ കുട്ടിങ്ങിയില്ലേ. അങ്ങനെ ഞാൻ നമ്മളെ ക്വീനിലെ അശ്വിൻ അനുരാഗത്തിന് വേണ്ടി ഡാൻസ് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സാഗർ എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എടാ ഇങ്ങനെ സിനിമയിലെ ഡാൻസറായിട്ട് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്, എന്നൊരു ഡാൻസറിനെ പോലെ ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ കാറ് പോവാം, ഞാനും അശ്വിനും മ്യൂസിയും കൂടി, നമ്മൾ അനുരാഗത്തിലും ക്വീനിലങ്ങനെ മ്യൂസിയും കൂടി നമ്മൾ മൂന്നാളും കൂടി കാറ് പോവാം. അപ്പം ഇവൻ ഫോം വിളിച്ച് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അപ്പം വെറുതെ ലൗഡ് സ്പീക്കറാണ് കാറിൽ, അപ്പം സാഗറിന് അറിയില്ല ഞാനാ വണ്ടിയുള്ള കാര്യം. അപ്പം അശ്വിൻ വെറുതെ ഞാനുള്ളപ്പോൾ, എങ്ങനെയുണ്ട് മിഥുൻ്റെ ഡാൻസ് പഠിത്തം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ചേട്ടാ കളിക്കൊക്കെ ചെയ്യും, പക്ഷെ താളം അങ്ങോട്ട് സെറ്റാവുന്നില്ല പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കയറിയ വാശിയാണ്, എങ്ങനെയെങ്കിലും അടിപൊളിയായി ചെയ്യണം. അങ്ങനെ കുറേ ട്രൈ ചെയ്ത് കുഴപ്പമില്ലാത്ത ആൾക്കാരെ ഒരു മേക്ക് ബിലീഫ് റിസാക്കാൻ പറ്റി തോന്നി. ശരിക്കും ഒരു ആളുകളിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും അത്. ഇപ്പം നായികയെ ശല്യം ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ വഴക്കിനൊക്കെ മുന്നോടിയായിട്ടുള്ള ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം അതിനെങ്ങനെയാണ്, ഇപ്പോൾ സംവിധായകൻ പുതുമുഖ സംവിധായകനാണ് നഹാസ് എന്ന് പറഞ്ഞയാൾ, അദ്ദേഹം ഇപ്പം മുൻപും സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ചേട്ടന് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു കഥ പറഞ്ഞു തന്നത്? അവനോട് ഡാൻസറാണ് എന്ന് പറഞ്ഞത്, കാരണം ഞാൻ നഹാസിൻ്റെ റൂംമേറ്റാണ് ആക്ച്വലി. അപ്പം സിനിമക്കാരൊക്കെ പൊതുവെ പറയും, കൂടെ ഉള്ള ആൾക്കാർക്ക് റോള് കിട്ടുകയായിരിക്കും ഏറ്റവും വിഷമം, കാരണം നമ്മളെ പ്ലസ്സും മൈനസൊക്കെ എല്ലാം അറിയുന്ന ആൾക്കാരാണ്. അപ്പം ചിലപ്പോൾ വേറൊരു കഥാപാത്രമായിട്ട് നമ്മളെ കാണാൻ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. പക്ഷെ അതാണ് നഹാസിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. നഹാസിന് എൻ്റെ പ്ലസ്സും മൈനസും അറിഞ്ഞിട്ട് അവന് ഒരു സ്ഥാനത്തിലേക്ക് പ്ലേസ് ചെയ്യേണ്ട വ്യക്തമായിട്ട് അവൻ ആ ഒരു ധാരണയുണ്ട്. അതിൻ്റെ പ്രൂഫാണ് ഇപ്പം കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് തന്നെ. അപ്പം അവൻ എന്നോട് പറഞ്ഞു, എങ്ങനെയാണ് ക്യാരക്ടർ വരുന്നത്, നിനക്കത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നീ പറ, അപ്പം അതിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയി ഒരു സാധനം നമ്മൾ ഷൂട്ടിങ്ങിൽ ഇങ്ങനെ കാണിക്കും. അപ്പം അവൻ എടാ അത് വേണ്ട, കുറച്ചിങ്ങനെ മാറ്റി പിടിച്ച് നന്നായിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് മാറ്റും. അങ്ങനെ ചെയ്തു. ഈ ഒരു ഈ പരാൾക്കാരും പറഞ്ഞു, ഈ ചെറിയ കഥാപാത്രം കേൾക്കുമ്പോൾ ആദ്യം ഞാൻ അത്രയും ചൊറിയേണ്ട സാധനം ചെയ്തിട്ടില്ല, പക്ഷെ ആൾക്കാരങ്ങനെ പറയുമ്പോൾ സത്യമായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ചെറിയെന്നൊക്കെ പറയുമ്പോൾ ഒരാൾ തിയേറ്ററിൽ, ഞങ്ങൾ പത്മ തിയേറ്ററിൽ തിയേറ്റർ വിസിന് വേണ്ടി പോയി. അപ്പം എൻ്റെ മുഖം മറ്റേ റോട്ടിലിട്ടിങ്ങനെ ഇങ്ങനെ ഉരയ്ക്കുന്നുണ്ട് നീരജ് ബ്രോ. അപ്പം ആൾക്ക് ഉരയ്ക്കടാവനെ എന്ന് പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളെ ആ ഒരു എവിടേക്കോ ഇറിറ്റേഷൻ ഫീലായി അറിയാം, കഥാപാത്രം വിജയിച്ചു, ആൾക്കാർക്ക് അത് എവിടേക്കോ ഒരു സാധനം കണക്ട് ആകുന്നു പറഞ്ഞു, ഭയങ്കര സന്തോഷം. ഇപ്പോൾ പറഞ്ഞ പോലെ ക്ലൈമാക്സ് സീനിലൊക്കെ നല്ല അടി കിട്ടി വീഴുന്ന സീനുകളുണ്ട്. അപ്പോൾ അങ്ങനെ പരിക്കുകൾ എന്തെങ്കിലും പറ്റിയിരുന്നോ?
പരിക്കൾ എന്ന് വെച്ചാൽ ഈ എന്നെപ്പോലത്തെ ആൾക്കാർ കുറച്ച് ആത്മാർത്ഥത കൂടുതലായിരിക്കും. ചാടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചാടുന്ന പോലെ ചാടിയാൽ മതി, പക്ഷെ നമ്മൾ ഓറായിട്ട് ചെയ്യും, അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഓറായി നമ്മൾ ആത്മാർത്ഥത കൂടുതലായിരിക്കും. കാരണം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഥാപാത്രം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് എനിക്കൊരു സാധനം കിട്ടും. അപ്പോൾ ഞാൻ എനിക്കിത് എങ്ങനെയെങ്കിലും ഇത് ഫലിപ്പിച്ചേ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ചെയ്തേ പറ്റും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഓവർ എക്സൈറ്റ്മെൻറ്റ്, എനിക്ക് കുറച്ച് ചില ടൈമിന് ഓവർ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കറങ്ങി, ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കറങ്ങി, രണ്ട് കറങ്ങി, നിലത്ത് ഇങ്ങനെ വീഴണം, അപ്പോൾ ബെഡിൽ തന്നെ വീഴണം. അപ്പോൾ ഞാൻ കറങ്ങിയപ്പോൾ എനിക്ക് ടേക്ക് ഓഫ് കറക്റ്റായിരുന്നു, പക്ഷേ ലാൻഡ് ചെയ്തപ്പോൾ കറക്റ്റായില്ല. അപ്പോൾ ബെഡിൽ നിന്ന് പുറത്തുപോയി, കൈ ഇങ്ങനെ കുത്തിപ്പോയി. അപ്പോൾ ഈ കൈ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സ്വെല്ലിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയി, വയനാടാണ് വീട്, അവിടെ ചികിത്സയൊക്കെ ചെയ്ത് സെറ്റായി. ഇപ്പോൾ ഇതിൻ്റെ വർക്ക്ഷോപ്പൊക്കെ എങ്ങനെയായിരുന്നു? ഈ ആക്ഷൻ സിനിമ കൂടി ആയതുകൊണ്ട് അങ്ങനെ വർക്ക്ഷോപ്സൊന്നും അങ്ങനെ നടന്നിട്ടില്ല. പിന്നെ മെയിൻ ഇവർ എന്താ പറയുക, നമ്മുടെ മെയിൻ ലീഡ് ചെയ്യുന്ന ആൾക്കാർ ഓരോ ടൈപ്പ് ഓഫ് ഫൈറ്റാണല്ലോ, കിക്ക് ബോക്സിങ് ജാക്സ് അങ്ങനെ ഒരു ഇതായതുകൊണ്ട് അവർ അതിൻ്റെ ട്രെയിനിങ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മളാണെങ്കിലും കുറേ കാലം നമ്മൾ സിനിമ നോക്കിയിട്ട് കുറച്ച് കാലം നമുക്ക് ഗ്യാപ്പായിരുന്നു കുറച്ച് ഇവിടെ. അപ്പം പണിയൊന്നുമില്ല, വെറുതെ ഇരിക്കുക. അപ്പോൾ ഒന്ന് സെറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് ദിവസം ഇതൊക്കെ പരിപാടി ഇതൊക്കെ ഒന്ന് സെറ്റാൻ വേണ്ടി ചെയ്തു. ഞാൻ പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഡാൻസിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരു താളല്ലേ ഇല്ല എന്ന് എൻ്റെ മാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡാൻസ് മാസ്റ്റർ എന്നോട് പറഞ്ഞു എനിക്ക് താള പോകുന്നില്ല. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കണം. നാസും പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല, ഞാൻ സാധനം തന്നിട്ടുണ്ട്. അത് പഠിപ്പിക്കുന്ന മാത്രമല്ല, ഒരു സ്റ്റേജ് പെർഫോമൻസും കൂടെ, സ്റ്റേജ് പെർഫോമൻസും കൂടി ഉണ്ട്. അതുമാത്രമല്ല നമ്മളൊരാൾ എത്രയാണ് മഹിമയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കാണിച്ച് അപ്പം പഠിക്കും. എനിക്കൊരു 20 പ്രാവശ്യം കൊറിയോഗ്രാഫർ ഒന്ന് കാണിച്ചു തന്നാലും എനിക്ക് മനസ്സിലാവും മഹിമയൊക്കെ. ആ ഓക്കെ കേട്ടോ, ഓക്കെ കേട്ടോ. നമ്മൾ ഫുൾ ടൈം അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് ട്രൈ ചെയ്തു. ഓക്കെ, ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ട് ഡാൻസറാണ്. അത് മതി. ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് മാറിയിട്ട് ഈ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? നല്ല ഫണ്ണാണോ അതോ എപ്പോഴും സീരിയസ് ആയിട്ട് ഈ ആക്ഷനും ഇത് കഴിഞ്ഞിട്ട് മറ്റേ ബോഡി സെറ്റാവാൻ വേണ്ടിയുള്ള തടവലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതോ? അങ്ങനെ ഈ പറഞ്ഞ ഭീകര ഇതൊന്നുമില്ല. വിഷ്വലി പട്ടപ്പെട്ട അടി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അടി അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഒരു ഒന്ന് രണ്ട് ദിവസം ഒന്ന് ആ ട്രാക്കിലേക്ക് ആയി കിട്ടാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെറ്റാണ്, എല്ലാവരും ഓക്കെയാണ്. പിന്നെ ഫണ്ണൊക്കെ വെച്ചാൽ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പം സീനുകളെ പറ്റി പറഞ്ഞതായിപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല. ഇപ്പം ഒരു ഫൈറ്റാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇന്നൊരു ഫൈറ്റാണെങ്കിൽ ഇപ്പോൾ ആദ്യം വരുമ്പോൾ എനിക്കൊരു ഇടി കിട്ടുകയാണ്, ഞാനിവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്രയും ആൾക്കാരുണ്ട് അവരൊക്കെ തല്ലി വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ കിടക്കണം. അത്രയും ആൾക്കാരെ ഇവിടെ തരണം. അപ്പോൾ കാരണം വൈഡ് അടുത്തതൊക്കെ വരും, കണ്ടിന്യൂ വരും. അപ്പോൾ നമ്മളിപ്പോൾ പണ്ട് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നത് നിൻ്റെ ബെഡ് ഏതാ, ഞാൻ മൂളത്തെ ബെഡ് എന്നൊക്കെ പറയില്ല. അതേപോലെ ഇന്ന് നിൻ്റെ പൊസിഷൻ അവിടെ ഇവിടെ, ആ ഇനി ഈ ഒരാഴ്ച ഇവിടെ. അതേപോലെയാണ് നമ്മൾ, ആ ഇന്ന് നീ ഇവിടെയാണ്, ഞാനിവിടെ. അപ്പോൾ പറയുക ഹൂയ് അവിടെ ഉണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇപ്പോൾ അൻപറിയുവാണല്ലോ, ഈ അവരുടെ ടീമാണ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ടീമാണ്. അവരെങ്ങനെയാണ് ഈ ഒരു സീനിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ അതൊന്നും അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാനുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും ഫൈറ്റിൽ ഇപ്പോൾ നമ്മുടെ ക്വീനിലാണെങ്കിലും കപ്പലൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ചെറിയൊരു സീനാണ് എനിക്ക് കിട്ടിയത്. ഒരടി കിട്ടുമ്പോൾ ഞാൻ വീഴുക, അങ്ങനത്തെ ഒരു പരിപാടികളൊക്കെയാണ് ചെയ്തത്. പക്ഷേ ഒരു കമ്പോസിങ് പരിപാടി വന്നപ്പോൾ എൻ്റെ ഒരു നല്ലൊരു ഫസ്റ്റ് ടൈം ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്, എങ്ങനെയായിരിക്കും ഈ പരിപാടികൾ വരിക എന്ന്. അപ്പം അൻപറിവ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലെ ആൾക്കാർക്ക് കാരണം ഫൈറ്റ് ഓൾഡ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല, നല്ല പേടിയാവും ഇതെങ്ങനെയാവും പരിപാടി, അയ്യോ എങ്ങനെയാണ്, എങ്ങനെയായിരിക്കും വീഴുക. അപ്പോൾ നമ്മൾ കോൺഷ്യസ് ആകുമ്പം ഒരടി കിട്ടിയാൽ നമ്മൾ എങ്ങനെ വീഴണം തന്നെ പിന്നെ ഡൗട്ടാവും. അൻപറു മാസ്റ്ററായിട്ട് ഫസ്റ്റ് ഞങ്ങളെ ഷോട്ട് എൻ്റെയും ഹരിശങ്കർ ജൂണിലെയും ക്രൈം ഫയൽസിലും ഉണ്ടായിരുന്ന ഹരിശങ്കർ ഞാനും ഒരു ഓട്ടോ ഒന്ന് ചാടി ഇറങ്ങി നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ ആ സീന മൊത്തമൊരു ഇത്. അപ്പോൾ ആൾക്കാർ നമ്മൾ ഒരു കുപ്പി എടുത്ത് എറിയണം. ആ കുപ്പി എന്ന് വെച്ചാൽ ഗ്ലാസ് കുപ്പിയാണ്, എന്ന് വെച്ചാൽ ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പം അത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. നമ്മൾ കുറച്ച് ദൂരത്തേക്ക് എറിയും വേണം, പക്ഷേ അത് മെയിൻ ആർട്ടിസ്റ്റാണ്, അവരെ മേത്ത് കൊള്ളാനും പാടില്ല. നടുക്ക് ക്യാമറയുണ്ട്, ഞങ്ങൾക്ക് മനസ്സിൽ പേടി. ഒന്നാമത് അൻപറിയും മാസ്റ്റർ, ഈ കുപ്പി എറിയണം, ഈ കുപ്പി ഞെക്കിയാൽ പൊട്ടും, ഓടുന്ന ഓട്ടോറിച്ച് ചാടി ഇറങ്ങണം. അപ്പുറം മെയിൻ ആർട്ടിസ്റ്റാണ് ഉള്ളത്, അപ്പുറത്ത് എല്ലാവരും ഉണ്ട്, ഷൈനികം, പെപ്പെ, നീരജ് മാധവൻ, ലാൽ സാറ്. അല്ലല്ല അവസാനത്തെ ഇതിലുള്ളത്. അപ്പം ഒരു സംഭവമാണുള്ളത്, ഭവനണ്ണി ചേട്ടൻ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ മോട്ടോറേഷനൊക്കെ ചാടി ഇറങ്ങി എറിയാൻ വേണ്ടി കുപ്പി പിടിച്ചപ്പോൾ തന്നെ കുപ്പി പൊട്ടിപ്പോയി. ഫിഷിഷെന്നാണ് പോയി. അപ്പോൾ ഒന്നായി ഓക്കെ ഓക്കെ പണ്ടല്ല തമ്പികളാ പണ്ട് അവർ തമ്പിങ്ങളാ തമ്പി എന്നാണ് വിളിക്കുക എല്ലാവരും. ഓക്കെ സാർ പണ്ടേ സാർ എന്ന് പറഞ്ഞു രണ്ടാമതും ചാടി ഇറങ്ങി.
ഞാൻ കുപ്പി ഇങ്ങനെ പിടിച്ചിട്ട് ടെൻഷൻ ആ ടൈമിൽ എല്ലാം കൂടി ഓടുന്ന ഓട്ടോറിക്ഷ ഒച്ചപ്പാട് ഇതൊന്നല്ല അത്രയും ജൂനിയർ ആർട്ടിസ്റ്റ് അതുമാത്രമല്ല വണ്ടികൾ ചറപറാ പോകുന്നു വണ്ടി കോഴ പോകുന്നു അപ്പം ഞാൻ കുപ്പി പിടിച്ചത് ഇങ്ങനെയായി പോയി തിരിച്ചായിപ്പോയി അപ്പം ഞാൻ എറിഞ്ഞപ്പം ഈ കുപ്പീൻ്റെ മേൽഭാഗം പോയി ഈ ഭാഗം മാത്രം എൻ്റെ അടുത്ത് അൻപറി മാസ്റ്റർ വന്ന് ഹരി അതേപോലെ എന്തോ ഒരു ചെറിയ അബദ്ധം കാണിച്ച് അൻപറി മാസ്റ്റർ അപ്പം പിന്നെ ഞാനും ഹരിയും സെറ്റാ അങ്ങനെ വന്ന് ഞങ്ങൾ ഈ ചെറിയ മൊയലിനൊക്കെ ചെവിടി പിടിച്ച് കൊണ്ടുവന്നില്ലേ അൻപറി മാസ്റ്റർ ഞാൻ പിടിച്ച് രണ്ടാളെയും പിടിച്ച് ഹരിക്ക് കുറച്ച് ഹൈറ്റുള്ളൂ എന്നെ കൃത്യമായിട്ട് പിടിക്കാം എന്നെ തിരിച്ച് എന്നാ തമ്പി പണ്ടറയാ സാർ പണ്ടറേ സാർ അപ്പോൾ അവരത്രയ്ക്ക് നമ്മൾ കൂളാക്കും കൂളാക്കിയിട്ടാണ് അവർ നമ്മളെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നമ്മളാദ്യം ടെൻഷൻ അടിച്ച് അപ്പോൾ ടെൻഷൻ അടിച്ചപ്പം അതിൽ ഒരു സ്റ്റൺ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി പറഞ്ഞു ഏ സാറ് നിങ്ങളടുത്ത് ഭയങ്കര കമ്പനിയാണല്ലോ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണോ കമ്പനി ഓ മൈ ഗോഡ് കമ്പനി അല്ലേ അപ്പോൾ നമ്മൾ അറിയാണ്ട് അവർ നമ്മളെ കംഫർട്ടബിളായി കംഫർട്ടബിളാക്കി പിന്നെ അങ്ങ് സെറ്റായി അടിപൊളിയായി ഇതുപോലെ എന്തെങ്കിലും ഇപ്പം മെയിൻ ലീഡ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെ ഇപ്പോൾ ഷെയ്ൻ നിഗം പെപ്പെ അതുപോലെയുള്ള ആളുകൾ നീരജ് മാധവ് അവരുടെ അടുത്തുനിന്ന് ഇതുപോലെ ഈ ആക്ഷൻ സീക്വൻസിൽ എന്തെങ്കിലും കോമഡികൾ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ സാറും അവരുടെ അടുത്ത് ഉണ്ടാവും അങ്ങനെയുണ്ടാവും നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ നമ്മളൊരു ബെഡ് കിടക്കുന്ന പോലെ ഇന്നേതാ ബെഡ് ഞാൻ മുയലയാണെന്ന് പറഞ്ഞു നമ്മൾ നിലത്ത് കിടക്കുക അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഫൈറ്റ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല എല്ലാവർക്കും അവരൊക്കെ അടിപൊളിയായിരുന്നു അവർ എല്ലാവരും വെരി ഹാർഡ് വർക്ക് എല്ലാവരും ഇപ്പം ഷെയ്ൻ ബ്രോ ആണെങ്കിലും പെപ്പ ആണെങ്കിലും നീരജ് ബ്രോ ആണെങ്കിലും അവർക്ക് കിട്ടുന്ന ഓരോ കൈയടിയും അവർ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ്റെ ഒരിതാണ് പെപ്പയൊക്കെ കൈ ഡിസ്ലൊക്കേറ്റ് ആയിട്ട് തിരിച്ച് വന്ന് ഒന്നര രണ്ട് മാസം റെസ്റ്റ് എടുത്ത് തിരിച്ച് വന്നിട്ട് ആ അടിച്ചടിയാണ് കാണുന്നത് ഹാറ്റ്സ് ഓഫ് അടിപൊളി അവരുടെ ഹാർഡ് വർക്കാണ് എൻ്റെ പരിപാടി ഇതിൽ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫൈറ്റ് സീനുകളാണ് കൊടുത്തിട്ടുള്ളത് ഒരു കുറേ ഫൈറ്റുകൾ നടക്കുന്നുണ്ടെങ്കിലും എല്ലാം വേറെ വേറെ ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റും അതുപോലെ ഈ മൂന്ന് ലീഡ് ആക്ടേഴ്സിനും ഇപ്പം നീരജ് മാധവ് ആണെങ്കിൽ നഞ്ചക്ക് അതുപോലെ പെപ്പയാണെങ്കിലും പഞ്ച് ഇപ്പം ഷൈനിക ആണെന്നുണ്ടെങ്കിൽ കിക്ക് അങ്ങനെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിലേക്കൊക്കെ ഇപ്പം സംവിധായകൻ എത്തിയത് എങ്ങനെയാണ് റൂംമേറ്റ് കൂടെ ആണെന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് ചോദിക്കുകയാണ് ഇപ്പം എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സൊക്കെ ഓക്കെ ഇപ്പം കൊറിയോ ചെയ്ത് മാസ്റ്റേഴ്സാണെങ്കിലും കൃത്യമായി ഒരു ഓരോ ഈ പറയുന്ന ഏഴ് ഞാൻ ഓരോന്ന് എനിക്ക് ഡിഫൈൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിഫൈൻ ചെയ്ത് പറഞ്ഞത് പക്ഷേ ഞാൻ ഓറോ അതെ അപ്പോൾ ഏഴോ എട്ടോ ഫൈറ്റ്സ് ആണെങ്കിൽ ആ ഫൈറ്റ് സ്ക്രിപ്റ്റഡ് ആണ് ഓരോ ഫൈറ്റ്സ് സ്ക്രിപ്റ്റഡ് ആണ് ഈ ഫൈറ്റിൽ ഈ മൊമെൻറ്റിൽ ഇത് വരണം ഈ ഫൈറ്റിൽ ഇത് വരണം അല്ലെങ്കിൽ ഒരാളിപ്പോൾ ഞാൻ നിങ്ങളെ അടിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അടിച്ചു തോപ്പിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമല്ല അതല്ല ഈ അടിച്ചു തോപ്പിക്കുന്നതിനിടയ്ക്ക് ഈ ഒരു പരിപാടി മൊത്തം സ്ക്രിപ്റ്റഡ് ആണ് ഈ ഇതിൽ ഇത്രയും പോർഷൻസ് പറഞ്ഞാൽ അതിൻ്റെ ഗൂസ് ബംസ് അതെല്ലാം നഹാസും ആദർശും ഷബാസും എല്ലാം അവർ അത്രയും അത് പ്ലാൻ ചെയ്തിട്ടാണ് അപ്പം ഇന്നലത്തെ ക്യൂവിൻ്റെ ഇൻ്റർവ്യൂവിൽ നഹാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മാസ്റ്റേഴ്സ് ചോദിക്കും എന്നാ തമ്പി എന്നാ വേണം ഇൻ ദ മൊമെൻറ്റ് സാർ എനിക്കത് വേണം ഓക്കെ അപ്പൊ അതിന്റെ ബെസ്റ്റ് അവർ എടുത്തു കൊടുക്കും ഇത്രയും കറക്റ്റ് ആയിട്ട് ഒരു സ്ക്രീൻ പ്ലേ കൃത്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് അത് ഈവൻ ഫോർ ഫൈറ്റ് ആ സീക്വൻസിന് എല്ലാത്തിനും ഫൈറ്റിൽ ഇങ്ങനെ ഇങ്ങനെ വേണം ഓരോ ഫൈറ്റിൽ ഇപ്പം പല ഫൈറ്റ്സ് ഉണ്ട് അവിടെ ഓരോ ടൈപ്പ് ആണല്ലോ ആ ടൈപ്പും അതിൻ്റെ ഉള്ളിൽ വെൽ സ്ക്രിപ്റ്റഡ് ആണ് ഓരോ ഫൈറ്റ് ആണെങ്കിൽ ഇതുപോലെ ഒരു പൂവാലൻ കഥാപാത്രം കൂടിയാണല്ലോ ഈ ഒരു വേഷം എന്ന് പറയുന്നത് അപ്പൊ അത് ചില ചമ്മൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അഭിനയിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു കാരണം നമ്മൾ നായികനടുത്തേക്ക് പോയിട്ട് കുറച്ച് എനിക്ക് കുറച്ച് ചമ്മലായിരുന്നു പക്ഷേ മഹിമ അടിപൊളി സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ ഞാൻ ഇതുപോലെ കാണിക്കുമ്പോൾ നഹാസ് നോക്കിയിട്ട് നമ്മളെ കളിയാക്കും പക്ഷേ അതിനെ കുറച്ച് ഒരു കുഴപ്പമില്ല അടിപൊളി ചെയ്യുന്നു പറയാം അടിപൊളി ചെയ്യുന്ന നഹാസിൻ്റെ മുഖത്തുനിന്നൊരു സാധനം നമ്മൾ കാണുമ്പോൾ എത്ര റൂംമേറ്റ് ആണെങ്കിൽ കൂടി നമുക്കറിയാം അവൻ്റെ ഓരോ എക്സ്പ്രഷൻ മൈന്യൂട്ട് എക്സ്പ്രഷൻ നമുക്ക് നമ്മൾ ചെയ്യുന്ന റോങ് ആയാൽ അവൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്കറിയാം അപ്പോൾ അവൻ്റെ മുഖത്ത് വരുന്ന ഇതിൽ എനിക്ക് മനസ്സിലാവും സാധനം സെറ്റാണ് കുഴപ്പമില്ല ചെയ്യുന്ന മോശം ഇത്രേ ഉള്ളൂ അതിഗംഭീരം അതിൽ മോശമാവാണ്ട് കാരണം എൻ്റെ ഒരു വിശ്വസിച്ച ഒരു സാധനം തന്നത് മോശമാവാതെ ചെയ്യണം ഇപ്പോൾ കിങ് ഓഫ് കൊത്തയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ത്രൂ ഔട്ട് ദുൽഖറിൻ്റെ കൂടെയുള്ള കഥാപാത്രമാണ് എങ്ങനെയാണ് കൊത്തയിലേക്ക് എത്തുന്നത് കൊത്തയിലേക്ക് എത്തുന്നത് എൻ്റെ സുഹൃത്ത് സബിൻ കെ ബേബി എന്ന് പറഞ്ഞ ആൾ ആ പടത്തിൻ്റെ ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവൻ ചോദിച്ചു എടാ ഇങ്ങനെ പടമുണ്ട് അല്ല ഞാൻ അങ്ങോട്ട് വിളിച്ച് അവൻ ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്തോ കേട്ടോ എടാ എനിക്ക് ചാൻസ് ഒന്നും ഇല്ലടാ എന്ന് വെച്ചാൽ അപ്പോൾ അവൻ പറഞ്ഞു എടാ നീ ഇങ്ങനെയാണ് സാധനങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പിന്നെ അവർ ഷൂട്ടും ഈ കൊത്തൻ്റെയും ആർഡിക്സിൻ്റെ ശേഷം ഒരേ ടൈമിലായിരുന്നു പക്ഷേ പഴയ കാലം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ആയിരുന്നു അപ്പോൾ ഈ പെപ്പയ്ക്ക് സുഖമില്ലായതുകൊണ്ട് രണ്ട് മാസത്തെ ഒരു ബ്രേക്ക് പോലെ വന്നു
അപ്പോൾ സമി വീണ്ടും വിളിച്ചു, എടാ ഇങ്ങനെ ബ്രേക്ക് ആയിരുന്നു കേട്ടല്ലോ, നീ നോക്കുമെന്ന് ഞാൻ പറഞ്ഞു. ആടാ, അപ്പോൾ ഒരു ഫുട്ബോൾ കളീൻ്റെ ഒരു ഓഡീഷൻ ഉണ്ട്, നീ വന്ന് ടർഫിലേക്ക് വന്നു, കളമശ്ശേരി ടർഫിലേക്ക് വന്നു. ഞാൻ പോയി, ഞാൻ ടർഫിലേക്ക് പോയി, എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ച് നോക്കിയിട്ടൊന്നുമില്ല. അഭിലാഷ് ചേട്ടൻ ദൂരെ കണ്ടപ്പോൾ തന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് ആ പടത്തിലേക്ക് കിട്ടുന്നത്. ഐ എം സോ ഹാപ്പി, അത്രയും വലിയൊരു പടത്തിൽ ആ ക്രൂവിൻ്റെ കൂടെ ഡീക്കിൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റും. പിന്നീട് ചോദിച്ചോ അഭിലാഷ് ജോഷിയുടെ എന്താണ് എന്നിൽ കണ്ടത് അത്ര പെട്ടെന്ന് ഓക്കെ പറയാൻ? ഒന്നുമില്ല, പുള്ളി നമ്മൾ അഭിനയിക്കുന്ന ഓക്കെ പറഞ്ഞാൽ തന്നെ നമ്മൾ ഹാപ്പിയാണ്. സോ ചോദിക്കണം. അപ്പം അഭിപ്രായങ്ങൾ ഒരുപാട് വരുന്നുണ്ടാവുമല്ലോ രണ്ട് സിനിമകളെയും പറ്റി. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു ആരെങ്കിലും വിളിച്ച് പറഞ്ഞോ? സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആരെങ്കിലും വിളിച്ചിട്ട് അഭിനന്ദിച്ചോ? എന്നെ അങ്ങനെ എന്നെ സ്ഥിരമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ, ഇപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്താലും പടത്തിൽ ചിലപ്പോൾ ഒരു ഷോർട്ടാണെങ്കിലും നമ്മൾ കണ്ടാലും നമ്മൾ വിളിച്ച് പറയുന്ന സുഹൃത്തുക്കളാണ് ഇപ്രാവശ്യം വിളിച്ചിട്ടുള്ളത്. പക്ഷേ ആ വിളിച്ച എമൗണ്ട് കുറച്ചും കൂടി, ഐ മീൻ ആൾക്കാർ കുറച്ചും കൂടി കൂടുതലാണ്. എനിക്ക് അതിനെക്കാട്ട് സന്തോഷം കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞ ആ പരിപാടിയാണ്. പത്മ തിയേറ്ററിൽ പോയപ്പം പ്രേക്ഷകരുടെ റെസ്പോൺസ് അപ്പം തന്നെ ഞാൻ ആ നിലത്തിട്ട് ഉരയ്ക്കുമ്പോൾ ഉരയ്ക്കട അവനെ എന്ന് പറഞ്ഞ്, എനിക്ക് അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നമ്മൾ ചെയ്ത എന്തെങ്കിലും ഓക്കെ, കാരണം വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ചെയ്ത ഏതെങ്കിലും ഒരു സാധനത്തിന് കൈയടിയോ അല്ലെങ്കിൽ നമ്മളടിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് പോലും. ക്യാരക്ടർ വർക്കായി എന്നുള്ള സന്തോഷം. ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ എയ്റോസ്പേസ് ഡിസൈനറിൽ നിന്നാണ് ഒരു സിനിമാ നടൻ എന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ശരിക്കും ആദ്യം കന്നഡ സിനിമകളിലാണ് അഭിനയിച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു എയ്റോസ്പേസ് ഡിസൈനർ ടു ഒരു സിനിമാ നടൻ എന്നുള്ള ഇത് രീതിയിലേക്ക് മാറുമ്പോൾ ആ ഒരു സമയത്തെ സ്ട്രഗിളും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ഞാൻ പഠിച്ചത് മെക്കാനിക്കലാണ്. അങ്ങനെ അവിടുന്ന് എനിക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ BIHL ബ്രിട്ടീഷ് എയ്റോസ്പേസ് ആൻഡ് ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ അപ്പോഴേ നമുക്ക് സിനിമ ആഗ്രഹമാണ്. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കാനുണ്ടായിരുന്നു, നല്ല എനിക്ക് കുറച്ച് ഫിനാൻഷ്യലായിട്ടും പരിപാടികൾക്കും ഒന്ന് സെറ്റാക്കണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് പഠിച്ചത്, അപ്പോൾ അത് അടയ്ക്കാനുണ്ടായിരുന്നു, അടയ്ക്കാണ്ടൊക്കെ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ അങ്ങനെ അടച്ച് ഒരു 4 കൊല്ലം ഞാൻ വർക്ക് ചെയ്ത്. ആ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്ത്. അപ്പം ബാംഗ്ലൂർ ഞാൻ നിന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പം, ഞാൻ ആദ്യം ചെറുപ്പം മുതലേ പല സാധനങ്ങൾ ചെയ്യുമ്പം ചിലത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ ആദ്യം വർക്കാവുമോ നോക്കിയിട്ട് ജോലി വിടാം അല്ലെങ്കിൽ പണി വാളും എന്നതുകൊണ്ട് ആദ്യം ഇങ്ങനെ കുറച്ച് പടങ്ങളിലിങ്ങനെ ട്രൈ ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭാഷ ഒട്ടും അറിയാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയിരുന്നില്ല. പിന്നെ മെല്ലെ മെല്ലെ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ചെറിയൊരു ഡയലോഗ് എഴുതി 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 പഠിച്ച് ഒരു ഇത്ര ഡയലോഗ് എനിക്ക് പഠിക്കാൻ ചിലപ്പോൾ 4-5 മാസമൊക്കെ പിടിക്കും കന്നഡ അന്ന്. അപ്പോൾ അങ്ങനെ അത് പഠിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പടങ്ങൾ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു 6-7 പടം ചെയ്ത് പിന്നെ ഒരു പോലെ എനിക്ക് തോന്നി മലയാളത്തിലേക്ക് വരുന്നതായിരിക്കും നന്നാവുക. കാരണം ഇപ്പോഴാണ് ഈ രക്ഷിഷെട്ടി സാറേയും KGF കാന്താരയൊക്കെ വന്നതിന് ശേഷമാണ് ഇത്രയും വൈഡ് ഓഡിയൻസ് നമ്മൾ കന്നഡ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷം ഓക്കെ മൂവി എന്ന് ചോദിച്ചാൽ മലയാളത്തിലേക്ക് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, ബിഹൈൻഡ് ദ ക്യാമറാസ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ അൻപർവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവരിനി ചെയ്യാൻ പോകുന്ന സിനിമ, ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ എന്ന് പറയുന്നത് വലിയ പ്രൊജക്റ്റുകളാണ്. ലിയോ വരാനുണ്ട്, പ്രൊജക്ട് കെ വരാനുണ്ട്. അത്തരം സിനിമകളെ പറ്റിയുള്ള എന്തെങ്കിലും സംസാരങ്ങളൊക്കെ സെറ്റിൽ നടന്നിട്ടുണ്ടോ? അങ്ങനത്തെ സംസാരങ്ങളിലേക്കൊന്നും നമ്മൾ അവിടെ എത്തിയിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞ അതേ പരിപാടി തന്നെയാണ്, നമ്മൾ നിലത്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തപ്പോഴേ തിരിഞ്ഞു കിടക്കേണ്ടെന്ന് ആലോചിക്കല്ലാണ്ട് ലിയോനെ കുറിച്ചൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ആ അവിടെ നിന്ന് പൊടി വരുന്നുണ്ട്, ഇന്ന് ഇങ്ങോട്ട് തിരിയാം എന്ന് പറഞ്ഞ് ഞാൻ തിരുമ്പോൾ ഹരി ഇങ്ങോട്ട് ഹായ് ഹായ് അപ്പുറത്തേക്കുണ്ട് മറ്റേ നമ്മുടെ സിറാജ് ഇതെന്നെ വരും. ഇപ്പം നീരജ് മാധവിൻ്റെ നഞ്ചക്കൊണ്ടുള്ള പ്രയോഗം പ്രേക്ഷകരെല്ലാവരും കൈയടിച്ച് കണ്ട കുറേ സിനിമകളിലൊന്നാണ്. അപ്പോൾ ശരിക്കും അദ്ദേഹം ഇതിൽ വെൽ പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ആളാണോ? അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരുന്നു ലൊക്കേഷനിൽ? പുള്ളി വെൽ പ്രിപ്പയർഡ് ആയിരുന്നു, പുള്ളി അതിനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നഹാസ് ഇതേപോലെ ഒരു ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞുണ്ട്, മറ്റേ ആദ്യം പോയിട്ട് പുള്ളിയുടെ കഥ പറയുമ്പം, നീരജ് പ്രവണിൻ്റെ കഥ പറയുമ്പോൾ ഇതാണ് ഇങ്ങനെ ചെക്സ്. അപ്പോൾ പുള്ളി യൂട്യൂബ് എടുത്ത് നോക്കിയിട്ട് ഓ ഓക്കെ എന്ന് പറഞ്ഞ് പോയി. 2 ആഴ്ച കഴിയുമ്പം പുള്ളി ബേസിക്സ് ആയാലും 3-4 സ്റ്റെപ്സ് പഠിച്ചു, 2 നഞ്ചക്സ് കൊണ്ട് ചെയ്യുന്നു. അപ്പം തന്നെ പുള്ളി പണി തുടങ്ങി, പുള്ളി ഹാർഡ് വർക്ക് ചെയ്ത് സെറ്റാണ്. ആ കാണുന്ന ഓരോ സാധനവും എല്ലാം പുള്ളി ഹാർഡ് വർക്ക് ചെയ്ത് സെറ്റാക്കി കഷ്ടപ്പെട്ട് ചെയ്ത് തന്നെയാണ്. ദൃക്സാക്ഷിയാണ് ഞാൻ. അത് മാത്രമല്ല പെപ്പയാണെങ്കിൽ പോലും ആ കൈ അങ്ങനെ ആയിട്ട് പോലും ആ ബോക്സിങ്ങിൻ്റെ പരിപാടിക്കുള്ള ഓരോ ബോക്സിങ്ങിൻ്റെ ഓരോ പഞ്ച് ചക്ച് എന്നെ ഇടിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നു. പുള്ളി കൊടുക്കുന്ന പവറൊക്കെ അടിപൊളിയാണ്. പിന്നെ ഷെയിൻ പറന്നടി, കാലം കൊണ്ടടി,
ഡാൻസ് എല്ലാം പൊളി 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 പൊളി. എല്ലാവരും അത്രയും പ്രിപ്പയർഡ് ആയിരുന്നു അവർ, അത്രയും പ്രിപ്പയർഡ് ആയ ഹാർഡ് വർക്ക് ആണ്. അതുപോലെ ഇപ്പം എനിക്ക് തോന്നുന്നു 90s കിഡ്സ് അല്ലെങ്കിൽ ആ ഒരു ജനറേഷനിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളുടെ തിരിച്ചുവരവ് എന്നുകൂടി വേണമെങ്കിൽ ഈ ഒരു സിനിമ പറയാം, ബാബു ആന്റണി. അദ്ദേഹത്തിന്റെ പ്രസൻസ് തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓള ഒട്ടും ചെറുതായിരുന്നില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. നമ്മൾ നേരത്തെ ഇതുപോലെ അത് ഗ്രൗണ്ട് നമ്മളെ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് വരുന്നതാണല്ലോ. അപ്പം ആ ഷൂട്ടിന് നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ചെതറിക്കിടക്കുകയാണ്, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മൊത്തം നേരത്തെ അടിയാണ്. പുള്ളീൻ്റെ ഷോട്ടായപ്പം ഞങ്ങളെല്ലാവരും ഇത് കാണാൻ വേണ്ടി വന്നു. ഞങ്ങളെല്ലാവരും ബിഹൈൻഡ് ദ ക്യാമറയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുറ്റ് ഫ്രെയിമിൽ വരാത്ത പോലെ എല്ലാവരും നിന്നത് കാണും, എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. പുള്ളി ആ ഒരു സാധനം ആ ഒരു പരിപാടി ആ സാധനം ചെയ്ത് കഴിയുമ്പോൾ അൻവറി മാസ്റ്റർ സാർ സൂപ്പർ എന്ന് പറഞ്ഞ് പുള്ളീനെ പോയി കെട്ടിപ്പിടിച്ചു. എല്ലാവരും സോഫിയ മേടൊക്കെ വന്ന് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും നാസൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. കിടിലായിരുന്നു അത്, കിടിലൻ പരിപാടി. അതുപോലെ നമുക്ക് എന്തായാലും എടുത്തു പറയേണ്ട ഒരാളാണെങ്കിലും മെയിൻ വില്ലൻ വേഷം ചെയ്ത വിഷ്ണു അഗസ്ത്യ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം എങ്ങനെയായിരുന്നു ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്നു? അടിപൊളി. നമ്മളിതേപോലെ തന്നെ എന്താ പറയുക, ഹരി ഞാൻ സിറാജൊക്കെ നിൽക്കുന്ന പോലെ തന്നെ നമ്മൾ തമാശയൊക്കെ പറഞ്ഞു നിൽക്കും. പുള്ളി ഹെവി 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 പരിപാടി. സന്ദീപ് ഉണ്ട് ഞങ്ങളിവിടെ, സന്ദീപ് പുള്ളിയും അടിപൊളി എനർജിയാണ്, അടിപൊളിയാണ്. വിഷ്ണുവിൻ്റെ എനിക്ക് തന്നെ ഏറ്റവും വലിയ പ്ലസ് പുള്ളീൻ്റെ കണ്ണ് തന്നെയാണ്. കണ്ണിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പം ആ ഒരു 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 തിളക്കം, ആ ഒരു സ്പാർക്ക് നമുക്ക് കാണാൻ പറ്റും. ഹെവി. എന്തായാലും പടം കാണുന്ന ഒരാളും വിഷ്ണുവിനെ വെറുക്കാണ്ടിരിക്കില്ല. ഇപ്പം ഇതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള സോഫിയ പോലെ തുടർച്ചയായിട്ട് വലിയ വിജയ സിനിമകളുടെ ഭാഗമായിട്ടുള്ള ആളാണ്. അപ്പോൾ സിനിമ കണ്ടിട്ട് ഈ ക്യാരക്ടർ കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞോ? സെറ്റിൽ മാഡം അധികം വരുമായിരുന്നു. അപ്പം ഞാൻ മാഡത്തിനോടാണെങ്കിലും സെഡിൻ ബ്രോ ആയിട്ട് ഞാൻ കുറച്ച് കമ്പനിയാണ്, കെവിൻ ബ്രോ ആയിട്ടും. പക്ഷേ ഞാൻ മാഡത്തിനോട് അധികം ഞാൻ മിണ്ടിയിരുന്നില്ല, കാരണം അവരായി അവരെ തിരക്കായി ഷൂട്ടിംഗ് ടെൻഷൻ അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരിക്കലും ഇങ്ങനെ കണ്ടപ്പം ചിരിച്ച് ഹായ് ഹായ് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ദിവസം ഒരു സീൻ കഴിഞ്ഞിട്ട് പോകുമ്പം മിഥുൻ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഓ അടിപൊളി. പുള്ളിക്കാരിക്ക് എന്നോട് പറഞ്ഞിട്ട് ഒരാവശ്യമില്ല. പടം റിലീസായി, ലഞ്ചിന് എല്ലാവരും കൂടി ഒരുമിച്ച് പോയി. അപ്പോൾ എനിക്കൊന്നും പുള്ളിക്കാരി എന്നോടൊരു ഒരു ഞാൻ ഓരോ വട്ടം ഇങ്ങനെ പോകുമ്പോഴും പുള്ളി എനിക്കൊരു അഞ്ചാറ് പ്രാവശ്യം പുള്ളിയോട് പറഞ്ഞു, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഐമയാണെങ്കിലും ലിൻസി ആണെങ്കിലും മരുമക്കളാണ്, അവരൊക്കെ പറഞ്ഞു. സോ പോൾ സാറും പറഞ്ഞു കൊള്ളാം എന്ന് പറഞ്ഞു. സോ ഹാപ്പി മാഡം. അതാണ് അത്രയും വട്ടം നമ്മൾ പറഞ്ഞു, നമ്മളോട് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പം അവരത്രയും സിനിമേനെ ഇഷ്ടപ്പെടുകയും നമ്മളവരെ കഥാപാത്രം അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ആണ്. ആ ഒരു ഇൻപുട്ടും എല്ലാം അവർ സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട്. സോ അവർക്കത് ഇഷ്ടപ്പെട്ട അത് പറയും, പറഞ്ഞിട്ട് മേളം കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ചേട്ടൻ്റെ പേരിലും ചില കൺഫ്യൂഷൻസ് എനിക്ക് തോന്നി. ഈ സിനിമ ഗ്രൂപ്പുകളിലൊക്കെ, ഫേസ്ബുക്കിലൊക്കെയുള്ള മൂവി ഗ്രൂപ്പുകളിലൊക്കെ ചേട്ടൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ആക്ടറുടെ ഫേസ് എനിക്ക് തോന്നുന്നു ആ ഓട്ടോയിൽ പോകുന്ന ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ആക്ടറുടെ കൈയ്യടി കിട്ടിയ സീനായിരുന്നു, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവർ പറയുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പലരും മിഥുൻ മിഥുൻ എന്ന് പറയുന്നുണ്ട്, പക്ഷെ മിഥുൻ വേണുഗോപാൽ എന്നുള്ള മുഴുവൻ പേര് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. നമ്മളെ പറ്റി വരികയോ, നമ്മളെല്ലാവർക്കും അറിയാമെന്നുള്ളതാണല്ലോ നമ്മൾ വിചാരിക്കുക. ഇപ്പോഴാണ് നമ്മൾ റിയാലിറ്റി മനസ്സിലായത്, ആർക്കും അറിയില്ല. പക്ഷെ മുഖം എവിടെയൊക്കെ പരിചയമുണ്ട് സിനിമകളിൽ. അപ്പം എനിക്കൊരു കൂട്ടുകാരെ ഇതേപോലെ സ്ക്രീൻഷോട്ട് അയച്ചാടാ, നിൻ്റെ പേരൊക്കെ നിൻ്റെ ഇത് കണ്ടിട്ട് പേരല്ല, പക്ഷെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പേരറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം അതിൻ്റെ താഴെ പേര് വരുന്നുണ്ട്, ആളുകൾ കൊടുക്കുന്നുണ്ട്. പേരറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ആൾക്ക് റെക്കഗ്നൈസ് ചെയ്തല്ലോ, കൊള്ളാം എന്ന് പറഞ്ഞല്ലോ, അത് മതി. ക്വീനിലാണ് കൂടുതൽ ആളുകൾക്കും ആദ്യം കണ്ട് പരിചയം. മലയാളത്തിൽ ആദ്യം ചെയ്യുന്ന ക്വീൻ തന്നെയാണ്. ഇപ്പം വെള്ളം, പിന്നെ ജനഗണമന, കപ്പ, അങ്ങനെ കുറെ സിനിമകൾ വന്നു. ശരിക്കും മേരി ആവാസനോ. അപ്പൊ അതുപോലെ ഈ ഒരു സിനിമകൾ, ഇനി വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഏതെങ്കിലും സൈൻ ചെയ്തോ? സൈൻ ചെയ്യാനോ? നമ്മൾ വിളിക്കാൻ പോവാ പരിപാടിയുള്ളൂ. ഞാൻ പ്രജേഷേട്ടൻ, വെള്ളത്തിന്റെ ഡയറക്ടർ പ്രജേഷേട്ടൻ, സീക്രട്ട് ഓഫ് എ വുമൻ എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് ഉണ്ട് നമ്മൾ. അതിപ്പം ഫെസ്റ്റിവൽസ് പരിപാടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് റിലീസാകാനുള്ള സിനിമ. പിന്നെ ഗരുഡൻ എന്ന് പറഞ്ഞ പടത്തിൽ ചെറിയൊരു സീൻ അഭിനയിച്ചിട്ടുണ്ട്. അതാണ്, പടങ്ങളൊന്നും ആയിട്ടില്ല, നോക്കണം. അപ്പം എന്തായാലും ഇപ്പോൾ സിനിമ വിജയമായിട്ട് തിയേറ്ററിൽ ഇങ്ങനെ എല്ലാവരും കണ്ട് കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരും സിനിമകളും ഏറ്റവും നന്നാകാൻ പറ്റട്ടെ. ആഗ്രഹിച്ച സിനിമകളൊക്കെ അഭിനയിക്കാൻ വരട്ടെ, ആഗ്രഹിച്ച പോലെ വേഷങ്ങളൊക്കെ ഇട്ടിട്ട് ഇത്രയും സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.